സോ നമുക്ക് ലിമിറ്റ് കാണാനുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ നോക്കാം സോ ഒന്നാമത്തെ ലിമിറ്റ് എക്സ് എക്സ്റ്റെഞ്ച് ടു ഫോർ സിക്സ് സോ സോ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത് ലിമിറ്റ് എക്സ് എക്സ്റ്റെഞ്ച് ടു എ കെ എന്ന് പറയുന്നത് എന്താണ് കെ തന്നെയാണ് കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ സോ ഇവിടെ നോക്കിയേ ലിമിറ്റ് എക്സ് എക്സ്റ്റെഞ്ച് ടു ഫോർ സിക്സ് സോ ഇവിടെയുള്ള എക്ക് പകരം എന്താണ് വന്നേക്കുന്നത് ഫോർ വന്നേക്കുന്നു ക്ക് പകരം സിക്സ് വന്നേക്കുന്നു സോ അതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് എന്താണ് ലിമിറ്റ് എന്ന് പറയുന്നത് സിക്സ് തന്നെയാണ് ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ലിമിറ്റ് എക്സ് എക്സ്റ്റെഞ്ച് ടു ഫൈവ് എക്സ് സ്ക്വയർ സോ ഇവിടെ നോക്കിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് ടു എൻ എന്ന് പറയുന്നത് എന്താണ് എ റെസ് ടു എൻ ആണ് അപ്പോൾ ഇവിടെയുള്ള എക്ക് പകരം ഇവിടെ വന്നേക്കുന്ന എന്താണ് ഫൈവ് വന്നേക്കുന്നു എൻിന് പകരം വന്നേക്കുന്നത് എന്താണ് ടു വന്നേക്കുന്നു സോ അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് എന്താവും എ റെസ് ടു എൻ അതായത് എക്ക് പകരം ഇവിടെ ഫൈവ് വന്നു എന്നിന് പകരം ടു വന്നു അതുകൊണ്ട് ഇതെന്താകും ഫൈവ് സ്ക്വയർ വരും സോ അതായത് ട്വൻറ്റി ഫൈവ് വരും ഇനി മൂന്നാമത്തെ ലിമിറ്റ് എക്സ് ടെൻസ് ടു നയൻ എക്സ് ക്യൂബ് സോ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് കെ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെഞ്ച് എഫ് ഓഫ് എക്സ് ആണ് സോ അതുകൊണ്ട് നമുക്ക് ഇനി എങ്ങനെ എഴുതാം നയൺ ഇൻറ്റു ഈ നയൻ വെളിയിൽ എടുക്കാം എടുക്കാൻ അല്ലേ സോ ലിമിറ്റ് എക്സ്റ്റൻസ് ടു എക്സ് ക്യൂബ് സോ ഈക്വൽ ടു നയൺ ഇൻടു ഈ ലിമിറ്റ് എന്താവും സോ ഈ പ്രോപ്പർട്ടി അല്ലേ രണ്ടാമത്തെ പ്രോപ്പർട്ടി ലിമിറ്റ് ടു എക്സ്റ്റെഞ്ച് ടൂ എക്സ്റ്റെസ്റ്റ് എന്നുള്ള പ്രോപ്പർട്ടി അല്ലേ എസ് ടൂ എന്നുള്ള പ്രോപ്പർട്ടിയില്ലേ എക്ക് ടുവും എൻ്റെ ത്രീയും വന്നാണ് അപ്പോൾ എന്താണ് സോ ടു ക്യൂബ് അതായത് എന്ത് വരും നയൻ ഇൻ ടു എയ്റ്റ് ഈക്വൽ ടു സെവൻറ്റി ടു വരും നല്ലാത്ത പ്രോബ്ലം ലിമിറ്റ് എക്സ് എക്സ്റ്റെൻസ് ടു ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് സോ നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടി നോക്കിയറിയാം ലിമിറ്റ് എക്സ് എക്സ്റ്റെൻഷൻ എക്സ് പ്ലസ് ജിഒഫെക്സ് എന്ന് പറയുന്നത് എന്താണ് ലിമിറ്റ് എക്സ് ടു എ എഫ് ഒ എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡു ജിഒഫെക്സ് ആണ് അതുകൊണ്ട് ഇതെന്താവും അങ്ങനെ നമുക്ക് ലിമിറ്റ് എക്സ് എക്സ്റ്റെൻസ് ടു ഫോർ അതായത് ഉദ്ദേശിക്കുന്നത് എത്രയാണ് സം ഓഫ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണാനായിട്ട് ലിമിറ്റിന്റെ സമ്മ് കണ്ടാൽ മതി സോ അപ്പൊ നോക്കിയാൽ എന്ത് ചെയ്താൽ മതി എക്സ് ടു സ്ക്വയർ പ്ലസ് ലിമിറ്റ് എക്സ് കണ്ടാൽ മതി സോ അപ്പൊ അതെന്തായി പ്ലസ് ലിമിറ്റ് ടു എക്സ്റ്റൻസ് ഇവിടെ നമുക്ക് ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം മൂന്നാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം എന്നുള്ളത് എടുക്കാം അപ്പൊ എന്ത് വരും എക്സ് വരും അപ്പോൾ എന്തായി ലിമിറ്റ് എക്സ് ടു ഫോർ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സോ നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ നമുക്ക് ഫോർ സ്ക്വയർ ആണ് കാണിക്കാം പ്ലസ് ത്രീ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റഞ്ച് ടു ഫോർ എക്സ് സോ ഇവിടെ നോക്കി ഈ പ്രോപ്പർട്ടി തന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി തന്നെ ഏഴ് വാല്യൂ ഫോർ ഒന്നും വാല്യൂ വാല്യു വണ്ണം സോ അതുകൊണ്ട് എന്താകും ലിമിറ്റ് എക്സ്റ്റെഞ്ച് ടു ഫോർ എക്സ് എന്ന് പറയുന്നത് എന്താണ് ഫോർ തന്നെയാണ് സോ ത്രീ ഇൻ ഫോർ അപ്പോൾ എന്ത് വരും സിക്സ്റ്റീൻ പ്ലസ് ട്വൽവ് ഈക്വൽ ടു ട്വൻ്റി എയ്റ്റ് വരും ഇനി അഞ്ചാമത്തെ സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ത്രീ എക്സ് പ്ലസ് സെവൻ ഇൻ എക്സ് മൈനസ് ഫോർ സോ നഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്താണ് അറിയുക ലിമിറ്റ് എക്സ്റ്റെൻസ് ചെയ്യുക എഫ്ഒഫക്സ് ഇൻ ജിഒഫെഎക്സ് എന്ന് പറയുന്നത് എന്താണ് ലിമിറ്റ് എക്സ്റ്റൻസ് ചെയ്യുക എഫ്ഒഫക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ജിയോഒക്സ് അതനുസരിച്ച് എന്താവും എഫ്ഒഫെ എക് ഇൻറ്റു ജിഒഫക്സ് ഫോമിലല്ലേ ഇരിക്കുന്നത് ഇത് സോ അതുകൊണ്ട് നമുക്ക് എന്നെ എങ്ങനെ എഴുതാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ത്രീ എക്സ് പ്ലസ് സെവൻ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് എക്സ് മൈനസ് ഫോർ എഴുതാം അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ളൂ രണ്ട് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ലിമിറ്റ് കാണാനായിട്ട് ലിമിറ്റ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ സോ ഇറ്റ് ഇ ഈക്വൽ ടു ഇതെന്താ വരും ഇതിനെ നമുക്ക് വീണ്ടും ഒന്ന് വേണമെങ്കിൽ റെഡിയാക്കി ആക്കി സോ ഇതിനെ നമുക്ക് ഇതിൽ ഈ ലിമിറ്റ് കാണാനായിട്ട് വീണ്ടും നമുക്ക് എന്താണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി ന സോറി നാലാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം സോ അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ സെവൻ ഇൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ ഫോർ എന്ന് എഴുതാം സോ അപ്പോൾ അതെന്തായി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ത്രീ എക്സ് എന്ന് പറയണത് ത്രീ ത്രീ പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ത്രീ സെവൻ എന്ന് പറയണത് സെവൻ തന്നെ സോ ത്രീ പ്ലസ് സെവൻ ഇൻറ്റു ഇതെന്ത് വരും ത്രീ മൈനസ് ഫോർ സോ നമ്മുടെ മുന്നത്തെ പ്രോപ്പർട്ടിയാണ് സോ ടെൻ ഇൻറ്റു മൈനസ് വൺ അപ്പോൾ എന്ത് വരും മൈനസ് ടെണ് വരും ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ലിമിറ്റ് ഇടുന്നത് ഓക്കെ സോ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രോബ്ലം കിട്ടുമ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടികൾ ഉപയോഗിച്ച് ഇങ്ങനെ ഇത്രയും നീട്ടി ചെയ്യണം എന്ന് നിർബന്ധമില്ല നമുക്ക് കിട്ടിയേക്കുന്ന ലിമിറ്റ് കാണാനായിട്ട് കിട്ടിയേക്കുന്ന ഫങ്ഷനുകൾ പോളിനോമിലാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ലിമിറ്റ് കാണാം അതിനുവേണ്ടി ഇത്രേ ഉള്ളൂ ആദ്യ കേസ് നോക്കുക ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഫോർ സിക്സ് സോ സിക്സ് കോൺസ്റ്റന്റ് ആണ് സോ അപ്പം കോൺസ്റ്റന്റ് എന്ത് തന്നെയാണ് എക്സിന്റെ വാല്യൂ അങ്ങോട്ട് പോയാലും കോൺസ്റ്റന്റ് അതുപോലെ തന്നെയാണ് സോ അത് അവിടെ തന്നെ ഇരിക്കട്ടെ രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഫൈവ് എക്സ് സ്ക്വയർ സോ ഇതൊരു പോളിനോമിലാണല്ലോ സെക്കൻഡ് ഡിഗ്രി പോളിനോമിലാണ് സോ സെക്കൻഡ് ഡിഗ്രി പോളിനോമിൽ ആണെങ്കിൽ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആ എക്സിന് പകരം ഏത് പോയിന്റിലെ ലിമിറ്റ് ആണ് കാണേണ്ടത് അതങ്ങ് സബ്ഷൂട്ട് ചെയ്താൽ മതി സോ ഇവിടെ നോക്കിയേ ഇവിടെ എക്സിന് പകരം എന്ത് സബ്സിഡ് ചെയ്യുക ഏത് പോയിന്റിലെ ലിമിറ്റ് ആവട്ടെ ഫൈവിലെ ലിമിറ്റ് ആണ് കണ്ടേ സോ എക്സിന് പകരം ഫൈവ് സബ്സിഡ് ചെയ്യുക സോ എന്ത് വരും ഫൈവ് സ്ക്വയർ സോ അതാണ് ട്വന്റി ഫൈവ് സോ ഇവിടെ ലിമിറ്റ് എക്സ് എസ് ടു നയൻ എക്സ് ക്യൂബ് ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിലാണ് ആണ് ലിമിറ്റ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി ഇവിടെയുള്ള എക്സിന് പകരം ടു സബ്സിഡ് ചെയ്യുക സോ നയൻ ഇൻറ്റു ടു ക്യൂബ് സോ നയൻ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് സോ അപ്പോൾ എന്ത് വരും സെവൻറ്റി ടു വരും സോ നാലാമത്തെ നാലാമത്തെ ലിമിറ്റ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി ഇതൊരു എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് എന്നുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിലാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇവിടെയുള്ള എക്സിന് പകരം ഫോർ ശ്രമിച്ചു ചെയ്യുക സോ എന്തൊരു ഫോർ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു ഫോർ അപ്പോൾ എന്തായാലും വരിക സിക്സ്റ്റീൻ പ്ലസ് ട്വൽവ് ട്വൻറ്റി എയ്റ്റ് വരും അഞ്ചാമത്തോ സോ ഇതും ഒരു പോളിനോമിൽ തന്നെയാണ് സെക്കൻഡ് ഡിഗ്രിയാണ് സോ അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ആയിട്ട് കിട്ടും സോ ഇനി ഇവിടെയും അങ്ങനെ തന്നെ ചെയ്താൽ മതി ലിമിറ്റ് എക്സ് ടെൻസ് ടു ത്രീ എക്സ് പ്ലസ് സെവൻ ഇൻറ്റു എക്സ് മനസ്സ് ഫോർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി ഇവിടെയുള്ള എക്സിന് പകരം ത്രീ കൊടുക്കുക സോ ത്രീ പ്ലസ് സെവൻ ഇൻറ്റു ത്രീ മൈനസ് ഫോർ അപ്പോൾ എന്ത് വരും ടെൻ ഇൻറ്റു മൈനസ് വൺ ഈക്വൽ ടു മൈനസ് ടെൻ സോ പോളിനോമയിൽ മാത്രമാണ് ഇങ്ങനെ കിടക്കുള്ളൂ നമുക്ക് കിട്ടുന്ന എക്സാമ്പിൾ എല്ലാം പോളിനോമയിൽ തന്നെയാണ് സോ അതുകൊണ്ട് കാൽക്കുലേ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇത്തരം കേസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് വാല്യൂ അങ്ങ് എക്സിനെ പോലെയുള്ള ഏത് പോയിന്റിലെ ലിമിറ്റാണോ കാണണ്ടേ ആ ആ പോയിന്റ് നമ്മുടെ എക്സിനെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ലിമിറ്റ് എല്ലായ്പ്പോഴും ഇത് വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യാത്ത കേസുകൾ നമുക്ക് പറയാം എന്തുകൊണ്ട് വർക്ക് ചെയ്തു എന്നുള്ളതും നമുക്ക് പിന്നീട് നോക്കാം സോ നമുക്ക് ലിമിറ്റ് കാണാനായിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലങ്ങൾ ഒന്ന് നോക്കാം സോ ലിമിറ്റ് എക്സ്റ്റൻസ് ടു സെവൻ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ഫൈവ് സോ ഇത് പോളിനൂമിലാണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സബ്ഷ്യൂട്ട് ചെയ്താൽ മതി സോ അല്ലെ നിങ്ങൾ നോക്കാം ലിമിറ്റ് എക്സെൻസ്റ്റ് സെവൻ സ്ക്വയർ ഇൻ എക്സ് മൈനസ് ഫൈവ് എന്ന് പറയുന്നത് എന്താണ് എക്സ്ക്വയറിന്റെ ലിമിറ്റ് ഇൻറ്റു എക് മൈനസ് ഫൈവിന്റെ ലിമിറ്റ് എക്സ്ക്വയറിന്റെ ലിമിറ്റ് കാണാനായിട്ട് നമ്മൾ എക്സിന് ഉപകാരം എന്ത് കൊടുത്താൽ മതി സെവൻ കൊടുത്താൽ മതി സോ സെവൻ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ഫൈവിന്റെ ലിമിറ്റ് എന്ത് വരും സെവൻ മൈനസ് ഫൈവ് സോ അതിന് അത് അതുപോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുക സോ അത്രയും രീതിയാൽ മതി ഇവിടെയുള്ള എക്സിന് പേരം സെവൻ കൊടുത്താൽ മതി അപ്പം എന്തായിരിക്കും വരിക സെവൻ സ്ക്വയർ ഇൻറ്റു സെവൻ മൈനസ് ഫൈവ് എന്തായിരിക്കും വരിക ഫോർട്ടി നയൻ ഇൻറ്റു സെവൻ മൈനസ് ഫൈവ് ടു അപ്പം എന്തായിരിക്കും വരിക നയൻറ്റി എയ്റ്റ് വരും ഓക്കെ സോ രണ്ടാമത്തെ രണ്ടാമത്തെ എങ്ങനെയാണ് വരിക ഇതും ഒരു പോളിന് ആണ് ഇതും ഒരു പോളിന് നമ്പർ ആണ് സോ അപ്പം എന്ത് ചെയ്താൽ മതി എക്സിന് പകരം അപ്പൊ ഇൻറ്റു ത്രീ സ്ക്വയർ മൈനസ് നയൻ ഇൻഡു ബൈ ത്രീ പ്ലസ് എക്സിന് അപ്പം ഇൻസ് ഇൻറ്റു ത്രീ ബൈ ടെൻ അപ്പൊ എന്താ വരിക തേർട്ടി സിക്സ് മൈനസ് ട്വന്റി സെവൻ ബൈ ടെൻ അതായത് നയൻ ബൈ ഓക്കെ സോ മൂന്നാമത്തെ സോ മൂന്നാമത്തെ നമ്മൾ നോക്കിയറിയാം ഈ റൂൾ ആണ് അപ്ലൈ ചെയ്യുക ലിമിറ്റ് എക്സ്റ്റൻസ് ചെയ്യുക എഫ് ഒ എക്സ് ഓൾ റെസ്റ്റ് ടു എൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റൻസ് ചെയ്യുക എഫ് ഒ എക്സ് റെസ് ടു എൻ എന്നുള്ള റൂളാണ് അപ്ലൈ ചെയ്യുക അതായത് ഇതിനെ എങ്ങനെ എഴുതാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഓൾ റെസ്റ്റ് ടു വൺ ബൈ ടു സോ റൂട്ടിനെ ഓൾ ടു ദി പവർ വൺ ബൈ ടു എന്നാണ് നമ്മൾ എഴുതുക അപ്പം ഇനി ഇതിൻ്റെ ലിമിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി ഇതൊരു പോളിനോമിൽ ആണല്ലോ പോളിനോമിൽ സം സമ്മ് ആണല്ലോ സോ പോളിനോമിലെ ലിമിറ്റ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി എക്സിന് പകരം വാല്യു കൊടുക്കുക അപ്പം സോ എക്സിന് പകരം വാല്യു എടുക്കുക അത് ടു ദി പവർ വൺ ബൈ ടു ആയിരിക്കും ഇതിന്റെ ലിമിറ്റ് സോപ്പായിരിക്കും വരിക സിക്സ് ഇൻ ടു ടു സ്ക്വയർ പ്ലസ് വൺ ഓൾ റേസ് ടു വൺ ബൈ ടു അപ്പം എന്താണ് വരിക സിക്സ് ഇൻറ്റു ഫോറ് പ്ലസ് വൺ ഓൾറെസ് ടു വൺ ബൈ ടു അതായത് ട്വൻറ്റി ഫോർ പ്ലസ് വൺ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് റൈസ് ടു വൺ ബൈ ടു സോ ഉദ്ദേശിക്കുന്നത് എന്താണ് സോ റൂട്ട് ട്വൻ്റി ഫൈവ് റൂട്ട് ട്വൻറ്റി ഫൈവ് എന്ത് വരും ഫൈവ് വരും സോ ഇതിൻ്റെ ലിമിറ്റ് എന്താണ് ഫൈവ് ആണ് ഇനി ഇവിടെയോ ഇവിടെ അതുപോലെ തന്നെ എക്സ് എ പയർ എന്ത് കൊടുക്കുക ത്രീ കൊടുക്കുക സോ അപ്പോൾ എന്ത് വരും ഫൈവ് ഇൻറ്റു ത്രീ സ്ക്വയർ മൈനസ് തേർട്ടീൻ ഓൾറെസ് ടു വൺ ബൈ ത്രീ അപ്പോൾ എന്താ വരും ഫൈവ് ഇൻറ്റു നയൻ മൈനസ് തേർട്ടീൻ ഓൾഡസ് ടു വൺ ബൈ ത്രീ സോ ഫോർട്ടി ഫൈവ് മൈനസ് തേർട്ടീൻ ഓൾ ടു വൺ ബൈ ത്രീ സോ ഈക്കൽ ടു എന്ത് വരും തേർട്ടി ടു റൈസ് ടു വൺ ബൈ ത്രീ സോ ഇത്ര എഴുതിയാൽ മതി ഇതിനെ കൂടുതൽ പോയിന്റോ ഡെസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂടുതൽ എഴുതി തെറ്റിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക